കണ്ണനച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ബെറോസ്ലാവയിൽ എങ്ങനെയാണ് മൾട്ടിവുഡ് ഉപയോഗിച്ച് അടിപൊളി കിച്ചൺ ചെയ്തേക്കണത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ബെറോസ്ലാവ് ചെയ്തേക്കുന്ന ഒരു വർക്കാണ്, മൾട്ടിവുഡും ഗ്രേ കളർ ആക്രിലിക്കുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡ് മാത്രമാണ് നമ്മൾ മൈക്ക യൂസ് ചെയ്തേക്കുന്നത്, അത് വുഡ് കളറാണ്. ടോപ്പിലെ ബോക്സിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഭിത്തിയുടെ സൈഡിലായിട്ട് LED ബൾബും കൊടുത്തിട്ടുണ്ട്. ഏരിയസിൻ്റെ ഓട്ടോ ക്ലോസും ആണ് ഇതിനകത്ത് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. തെപ്കോയുടെ പ്രൊഫൈൽ ഹാൻഡിൽ, പിന്നെ സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ തന്നെ രണ്ട് ചെറിയ, അതായത് മുകളിലേക്ക് തുറക്കാവുന്ന രണ്ട് ഡോറും, പിന്നെ GTPT വലിയൊരു ബോക്സും, അതായത് സിങ്കിൻ്റെ തൊട്ട് മുകളിൽ തന്നെ പാത്രങ്ങൾ വയ്ക്കാവുന്ന പ്ലേറ്റും ഗ്ലാസ് തട്ടും വയ്ക്കാവുന്ന ഒരു ഓപ്ഷനാണ് ചെയ്തേക്കുന്നത്. അത് സിങ്കിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ്. പിന്നെ നമ്മൾ സ്റ്റോറേജ് പീസായിട്ട് രണ്ട് ഡോറ് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ലെങ്ത്ത് കൂടിയൊരു കബോർഡ്സാണ് ചെയ്തത്. അതായത് രണ്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ രണ്ട് തട്ടുള്ള ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. കോർണറിൽ നമ്മൾ ഓപ്പൺ ബോക്സാണ് കൊടുത്തേക്കുന്നത്. ഡോറ് നമ്മൾ തുറക്കേണ്ട പ്രത്യേകത കണ്ടാൽ സൈഡിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്ന, അതായത് ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിൽ നിന്ന് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഡോറ് ഓപ്പൺ ചെയ്യാൻ വെച്ചേക്കുന്നത്. ഗ്യാസ് അടുപ്പിൽ പെരുമാറുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാവുന്ന രീതിയിൽ വേണം ഡോർ സെറ്റ് ചെയ്യാൻ. അതായത് ഇതുപോലെ ഡോർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈമരങ്ങ അനുസരിച്ച് വേണം, അതായത് ഉപയോഗിക്കുന്ന ആൾക്ക് പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ വേണം ഡോറിൻ്റെ ഓട്ടോ ക്ലോസ് സെറ്റ് ചെയ്യാൻ. താഴെ നമ്മൾ കൂടുതലും ഡ്രോയാണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. അത് മൾട്ടിവിഡ്, പൂർണ്ണമായിട്ടും മൾട്ടിവിഡ് ചെയ്തേക്കണതാണ്. ഡ്രോ ചാനൽ എപ്കോയുടെ സോഫ്റ്റ് ക്ലോസ് ആണ് ഉപയോഗിച്ചാണത്. ഡ്രോ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രോസ്ലാവിൻ്റെ അകത്ത് നമ്മൾ ചാനൽ സെറ്റ് ചെയ്യാനായിട്ട് മൂന്നര മരത്തിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡ്രോയുടെ അളവെടുത്ത് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രോസ്ലാവിന് അത് വിട്ടുപോകും. മരത്തിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഡ്രോ കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡ്രോയുടെ ലെങ്ത്തൊക്കെ 54 സെൻറ്റിമീറ്ററും ഗ്യാസ് അടുപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ, അതായത് ഈ ഡ്രോ നമ്മൾ 40 സെൻറ്റിമീറ്ററാണ് ചെയ്തേക്കുന്നത്. അതായത് ഗ്യാസിൻ്റെ പൈപ്പ് അകത്താലെ കടന്നു പോകുമ്പോൾ അത് ഡ്രോ തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ലെങ്ത്ത് കുറച്ചാണ് ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഹൈറ്റാണെങ്കിൽ 13 ഇഞ്ചുണ്ട്, ഏറ്റവും താഴത്തെ ഡ്രോ 13 ഇഞ്ച് ഹൈറ്റും ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് വയ്ക്കുമ്പോൾ 27 സെൻറ്റിമീറ്റർ വരുന്ന പ്ലേറ്റ് അതിൻ്റെ അകത്ത് ഇരിക്കാവുന്ന രീതിയിൽ ഒരടി ഹൈറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മൾ നോർമൽ 4 ഇഞ്ച് 6 ഇഞ്ച് താഴത്തെ മാത്രമാണ് നമ്മൾ ഒരടി ഹൈറ്റ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സൈഡിൽ മരത്തിൻ്റെ പീസ്, അത് പലക 3/4 ഇഞ്ചിൻ്റെ പലക വെച്ചിട്ട് വേണം ഡ്രോ ഉറപ്പിക്കാനായിട്ട്. അതുപോലെ ഇഞ്ചസ് ഉറപ്പിക്കുമ്പോഴായാലും നമ്മൾ നെട്ടും ബോൾട്ടും, അതായത് സൈക്കിൾ സ്ക്രൂ ഉപയോഗിച്ച് മാത്രമേ മുറുക്കാവുള്ളൂ. സ്ക്രൂ വെക്കരുത്, സ്ക്രൂ വെച്ചാൽ സാധാ സ്ക്രൂ വെച്ചാൽ ഗ്രിപ്പ് അടിച്ച് വെച്ചാൽ പറഞ്ഞു പോരും. ഇതേതുണ്ടോ നമ്മൾ വെച്ചേക്കണത് സൈക്കിൾ സ്ക്രൂ ഇട്ട് മുറുക്കിയേക്കണതാണ്. എന്നാലാണ് ബ്രോസ്ലാവിൽ നമ്മൾ പൂർണ്ണമായിട്ട് അത് ബലമായിട്ട് തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്കും ഇതുപോലെ ബ്രോസ്ലാവിൽ ഡോറ് ഫിറ്റ് ചെയ്യാം മൾട്ടിവുഡ് ഉപയോഗിച്ച്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കും, ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.